നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. മരടുകാർക്ക് വി എസ് അച്യുതാനന്ദൻ്റെ വക ഒരു ഉഗ്രൻ കൊട്ടുകിട്ടി. മരടിലെ പാർപ്പിടമുള്ള സമ്പന്നരായ ഉടമകളെ വീണ്ടും പുനരധിവസിപ്പിക്കേണ്ടതില്ലെന്നാണ് മുതിർന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട ജാഗ്രതയെപ്പറ്റി ഓർമ്മിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അച്യുതാനന്ദൻ്റെ പോസ്റ്റിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ആദ്യം നമുക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ പരിശോധിക്കാം. അതിനുശേഷം കർമ്മയുടെ വിലയിരുത്തൽ. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മരട് ഫ്ളാറ്റിലെ താമസക്കാരുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ഏറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സമാനമായ നിയമലംഘനങ്ങൾ സർക്കാർ തന്നെ ചൂണ്ടിക്കാട്ടിയ സ്ഥിതിക്ക് പൊളിക്കലും പുനരധിവാസവും നഷ്ടപരിഹാരം നൽകലും ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന് പറയുന്നു. മരടിലെ ഫ്ളാറ്റുകളിൽ പുനരധിവാസം ആവശ്യമായവരുടെ കൃത്യമായ ലിസ്റ്റാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. മറ്റ് പാർപ്പിട സൗകര്യമുള്ളവർക്ക് പുനരധിവാസം നൽകേണ്ട ബാധ്യത സർക്കാരിനില്ല. എന്നു മാത്രമല്ല, അനേകം കാരണങ്ങളാൽ പുനരധിവസിപ്പിക്കേണ്ട നിരവധി ആളുകളുടെ പട്ടിക സർക്കാരിന് മുൻപിലുണ്ട്. അവരെക്കാൾ മുൻഗണനയോ അവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെക്കാൾ മുന്തിയ സൗകര്യങ്ങളോ ഇടതുപക്ഷ സർക്കാർ ഫ്ളാറ്റുടമകൾക്ക് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുക. നഷ്ടപരിഹാരം നൽകേണ്ടത് നിർമ്മാതാക്കളാണെങ്കിലും ഈ വിഷയത്തിൽ നഷ്ടപരിഹാരത്തിൻ്റെ ആദ്യ ഗഡു നൽകുന്നത് സർക്കാരാണ്. ആ തുക നിർമ്മാതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടി വീണ്ടെടുക്കേണ്ടതുമാണ്. ഫ്ളാറ്റ് തിരികെ നൽകുന്നതോടെ മാത്രമേ ഫ്ളാറ്റ് ഉടമകൾ നഷ്ടപരിഹാരത്തിന് അർഹരാവുന്നുള്ളൂ എന്നതിനാൽ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയും തുടർന്ന് മാത്രം നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തീർച്ചയായും കർമ്മയും സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ ഈ നിലപാട് അംഗീകരിക്കുന്നു. കാരണം, എന്തുകൊണ്ട് മരടിലെ സമ്പന്നർക്ക് സർക്കാർ പുനരധിവാസം ഒരുക്കണം? ഇതുപോലെ മുത്തങ്ങയിൽ നിന്നും പാവപ്പെട്ട ആദിവാസികളെ ആട്ടിയോടിച്ചപ്പോഴും മൂലപ്പള്ളിയിൽ നിന്നും മനുഷ്യരെ നാട് കടത്തിയപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങൾ അവർക്ക് എത്ര പേർക്കാണ് പുനരധിവാസം ഒരുക്കിയത്? മരടിനേക്കാൾ ഒരുപാട് നിർധനർ, അടിയന്തര പുനരധിവാസം അർഹതപ്പെട്ടവർ ഇപ്പോഴും കടത്തിണ്ണയിലും ബന്ധുഭവനങ്ങളിലുമൊക്കെ കഴിയുന്നു. അവർക്ക് സർക്കാർ നൽകിയ മുൻഗണനാക്രമങ്ങളും അവരെ പുനരധിവസിപ്പിച്ച പട്ടികകളും സർക്കാരിനിപ്പോൾ കാണിക്കാൻ കഴിയുമോ? എന്നിട്ടിപ്പോൾ സമ്പന്നനെ മാത്രം നിയമലംഘനത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കുമ്പോൾ എന്തിന് സർക്കാർ ചിലവിൽ ഇത്തരത്തിൽ ഒരു സഹായം നൽകണം? മരടിലെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള സമ്പന്നർ നിയമമറിയാതെ ചെന്ന് ഫ്ളാറ്റ് വാങ്ങി പെട്ടുപോയതാണെന്ന് പറയാൻ കഴിയുമോ? അഥവാ നിയമം അറിയാതെ വാങ്ങിയെന്ന് അവർ പറഞ്ഞാൽ തന്നെ അവർ അനുഭവിക്കേണ്ട ശിക്ഷയിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. കാരണം, പ്രത്യക്ഷത്തിൽ തന്നെ തീരദേശ പരിപാലന നിയമം ലംഘിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നതെന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ മരടിലെ ഉടമകൾക്ക് സർക്കാർ സൗകര്യത്തിൽ പുനരധിവാസം നടത്തേണ്ട ആവശ്യം ഇല്ല, ആർക്കുമില്ല. പക്ഷേ ഒരു മാനുഷിക പരിഗണന വെച്ച് മറ്റു പാർപ്പിടം സ്വന്തമായില്ലാത്തവർക്ക് തീർച്ചയായും സർക്കാർ പുനരധിവാസം ഉറപ്പാക്കണമെന്നുള്ളത് ഉന്നയിക്കപ്പെടാം. പിന്നെ അവസാനമായി ഒരു വാക്കുകൂടെ പറയട്ടെ, വി എസിലേക്ക് തന്നെ. ഇതുപോലെ ഒരാവശ്യവുമില്ലാതെ സർക്കാർ ചിലവിൽ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് കേരളത്തിലെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന താങ്കളെന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല. വാ പൊത്തി മാറിപ്പോവുകയെ വഴിയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് പന്തളം കൊട്ടാരത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 പന്തളത്ത് നടന്ന നാമജപയാത്ര ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഏറ്റെടുക്കുകയും പ്രതിഷേധത്തിൻ്റെയും ശബരിമല ആചാരവിധിയിൽ അനുസരിച്ച് ജീവിക്കുവാൻ ഭക്തജനങ്ങൾ തയ്യാറാണെന്ന് യുവതികളടക്കമുള്ള ആളുകൾ ഇവിടുത്തെ ലോക ജനതയെ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ വാർഷികമാണ് വരുന്ന ഒക്ടോബർ 2 എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സന്നിധിക്ക് സമീപം കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ അയ്യപ്പ ധർമ്മരക്ഷാ സംഗമം നടത്തുന്നു. ഈ ധർമ്മരക്ഷാ സംഗമത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും നേതൃത്വത്തിലുള്ള ഈ സംഗമത്തിൽ എത്തിച്ചേരുവാൻ, ഈ പരിപാടി വിജയപ്രദമാക്കുവാൻ എല്ലാ ഭക്തജനങ്ങളോടും വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.